കാര്യങ്ങൾ. ഇപ്പം നമ്മളെല്ലാവരും ഹേമ കമ്മീഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കമ്മീഷൻ വന്നു, റിപ്പോർട്ട് വന്നു, കുറച്ച് പേർക്കെതിരെ കേസ് വന്നു, കുറച്ച് പേര് വെളിപ്പെടുത്തുന്നുണ്ട്, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി കുറച്ച് കാലത്തേക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അറിയാം അടുത്ത കാര്യം വരുന്നു. ഇതൊക്കെ ഇതേപോലെ ഇങ്ങനെ നടന്നു പോകും. അതല്ലാതെ അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ഫിലിം ഇൻഡസ്ട്രി എന്നല്ല, ഏതൊരു ഇൻഡസ്ട്രി ആയാലും. അപ്പോൾ എൻ്റെ ഒരു തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു ബേസിക് ഹ്യൂമൺ ഇൻസ്റ്റിങ്ക്റ്റ്. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് എന്താണോ മനുഷ്യൻ്റെ സ്വഭാവം, ആ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യൻ മാറി ചിന്തിക്കാൻ പോകുന്നില്ല. സോ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ, നമുക്ക് ശരിക്കും മനുഷ്യനെന്ന് പറയുന്നത് ഒരു സഹജീവിയെ ഹേർട്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ സഹായിക്കുകയാണോ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ, ഇത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല ന്യൂറോ സയൻറ്റിസ്റ്റുമാരും സൈക്കോളജിസ്റ്റൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. സോ അവർ അവരുടെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് 100 ഒരു 60 to 70% വരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി തന്നെയാണ് മനുഷ്യന് പൊതുവേ ഉള്ളത്. പക്ഷേ അതിലൊരു ചിലപ്പോൾ 25 to 30% വരെ മനുഷ്യർ പൊതുവേ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ നമ്മൾ ഒരു ബിഗ് പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വേൾഡിൽ ഇപ്പോൾ മൊത്തം ഒരു 8 ബില്യൺ അടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 8 ബില്യൻ്റെ ഒരു 25-30% എന്ന് പറയുമ്പോൾ ഏകദേശം 2 ബില്യൺ മുകളിൽ ആൾക്കാർ വരും. സോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ കാണുന്ന മിക്കവരും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ആൾക്കാരാണല്ലോ നമ്മൾ കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ജസ്റ്റിഫിക്കേഷനാണ് കാരണം ഇവരുടെയൊക്കെ ഈ സ്റ്റഡീസ്. കാരണം 8 ബില്യൺ ആൾക്കാരിൽ 30% മോശം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 2 ബില്യൺ. 2 ബില്യൺ എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാണുന്ന എല്ലാവരും ചീത്ത ആൾക്കാരാകും. സോ ഇത്രയും ഇതാണ് മനുഷ്യൻ്റെ ഒരു ബേസിക്. അപ്പോൾ നമ്മൾ കാണുന്ന വർക്ക് എൻവയോൺമെൻറ്റിലും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും കാണുന്നത്. ആകെയുള്ളൊരു സൊല്യൂഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലാത്തവരല്ല, ആണെങ്കിൽ ആണ്. നമ്മൾ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോവുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട്, കാരണം ഒരു മാറ്റവും വരാൻ പോലും, ഒരു കമ്മീഷൻ വന്ന് കുറച്ച് നാൾ ചൂടുണ്ടാവും, അത് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വർക്ക് എൻവയോൺമെൻറ്റിൽ നടക്കാൻ പോകുന്നു. താല്പര്യമുള്ളവർ, ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ തയ്യാറല്ലെന്നുണ്ടെങ്കിൽ അവരവരുടെ വഴിക്ക് വിടുക, അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ അത് തന്നെ, നിങ്ങൾക്കൊരു ആളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പറയുക, അവർക്ക് താല്പര്യമില്ല, ലീവ് ഇറ്റ്. അതോടെ അവസാനിപ്പിക്കുക. വർക്ക് എൻവയോൺമെൻറ്റ് മനസ്സമാധാനത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാക്കുക.